അലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ കുർസിയുടെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഇന്ന് നമുക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ചില സാങ്കേതികമായ കാരണങ്ങളാൽ ആയത്തുൽ കുറിസി ഇന്ന് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ വിചാരിച്ചത് ഇന്ന് ആയത്തുൽ കുറിസി തുടങ്ങി വെക്കാമെന്നാണ് പക്ഷേ ഇൻഷാല്ല അടുത്ത ആഴ്ച നമുക്ക് ആയത്തിൽ കുറി വിശദമായി തന്നെ പഠിക്കാവുന്നതാണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ ആയത്ത് يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل من قبل أن يأتي أح من قبل أن يوم لا بيع فيه ولا خلة ولا خلة ولا شفاعة. വൽക്കാ ഇത് നമ്മൾ മുമ്പ് പല ആയത്തുകളിലും അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് യാ അയ്യുഹല്ലദീന ആമനു എ സത്യവിശ്വാസികളെ അംഫിഖു മിമ്മാ റസഖ്നാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക മിങ് കബിലി അയ്യ എത്തിയ യൗമുൻ ഒരു ദിവസം വരുന്നതിന് മുമ്പേ ലാ ബൈറുൻ ഫീഹി വലാ ഹുല്ലത്തുൻ വല ഷഫാത്തുൻ അതിൽ യാതൊരു ഉണ്ടാവില്ല യാതൊരു സൗഹൃദവും ഉണ്ടാവില്ല യാതൊരു ഉണ്ടാവില്ല വൽ കാഫിറൂ നഹുമല്ലാലിമോൻ സത്യനിഷേധികൾ അവർ തന്നെയാണ് നിഷേധികൾ സത്യനിഷേധികൾ അവർ തന്നെയാണ് അക്രമികൾ അപ്പോൾ ഇവിടെ അള്ളാഹു സുബഹാൻ അഹുബത്താല തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ടതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം വ്യയം ചെയ്യേണ്ടതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് യാുഹല്ല ആമനു അംഫിക്കൂ മിമ്മാ റസഖ്നാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക ചിലവഴിക്കുക എന്ന് പറയുന്നത് എന്തിലാണ് എന്നിവിടെ പറഞ്ഞിട്ടില്ല സ്വാഭാവികമായും ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്കറിയാം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത് ചെലവഴിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തിലാണ് ചിലവഴിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്താണ് ചിലവഴിക്കേണ്ടത് എന്തിലാണ് ചിലവഴിക്കേണ്ടത് എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് ഇതിനൊക്കെ കൃത്യമായ രീതിയും രൂപവും മര്യാദയും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതാവശ്യങ്ങൾക്ക് തികയുന്ന സമ്പത്തിൽ ബാക്കി വരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നീക്കി വയ്ക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ് ഇതിന് സാധാരണ നമ്മൾ ദാനധർമ്മം എന്ന് പറയും സദക്ക എന്ന് പറയും അല്ലെങ്കിൽ ഐച്ഛികമായ സതക്ക എന്ന് പറയും എന്നാൽ പണക്കാരനായ സമ്പന്നനായ ഒരാൾ അദ്ദേഹത്തിന് നിശ്ചിത ശതമാനം അല്ലെങ്കിൽ വിഹിതം സമ്പത്തുണ്ട് അങ്ങനെ സമ്പത്തുള്ള ഒരു വിഹിതം നിശ്ചിതവിഹിതം അവരോടൊന്നു വെച്ചിട്ടുണ്ടാക്കാൻ പറയുമോ വൈസാ നിശ്ചിത വിഹിതം സമ്പത്തുള്ള ഒരു റനീയ പണക്കാരൻ അയാൾ അയാളുടെ സമ്പത്തിൽ നിശ്ചിതവിഹിതം നിർബന്ധമായും കൊടുക്കണം അതിനും ഖുർആാൻ സദക്കാൻ തന്നെ പറയുള്ളത് ഇന്നമ മസ്വദാത്തു ലിൽ ഈ വൽ മസാക്കി എന്ന് പറഞ്ഞിട്ട് ആർക്കൊക്കെയാണ് ഈ ജക്കാത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞ് കൃത്യമായി സൂറത്ത് തോബേൽ അള്ളാഹു എണ്ണി പറഞ്ഞു അപ്പോൾ അള്ളാഹു സുബാനഹുവത്രാല നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക എന്നത് നിർബന്ധമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ഐച്ഛികവുമാണ് നിർബന്ധമായും സക്കാത്ത് കൊടുക്കുന്ന ആൾ തന്നെ അതിനു പുറമെ ഐച്ഛികമായ ദാനധർമ്മങ്ങളും കൊടുക്കണം അപ്പോൾ അള്ളാഹു സുബ്രഹാൻ പരിശുദ്ധ ഖുർആാനിലൂടെ ഈ ആഹ്വാനം നടത്തിയതിന് പുറമേ റസൂൽലാഹി സാഹു അലൈഹി വസ്ല്ലം ഒരുപാട് അതീഹിത് അദീസുകളിൽ ധാരാളം ഹദീസുകളിൽ സത്യവിശ്വാസികളോട് ഈ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ദാനധർമ്മങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ആരാ പരിശോധിച്ച് നിങ്ങൾ മുസ്ലിങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് മുസ്ലിങ്ങളാണ് ബില്യൺ കണക്കിന് ദീനാറുകൾ ഡോളറുകൾ രൂപകൾ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് പൈസ എത്തിക്കുന്ന ആൾക്കാരുണ്ട് ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരെ വെറും കയ്യോടെ മടക്കി അയക്കാതിരിക്കുക എന്നതൊരു ജീവിത വ്രതമാക്കി സ്വീകരിച്ച ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് കുവൈത്തിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ കാണാൻ പറ്റും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞ അക്ഷരം പ്രതി ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് എന്താണ് പാവങ്ങളുടെ മാർഗം അഗതികളുടെ മാർഗം കഷ്ടപ്പെടുന്നവരുടെ മാർഗം ജയിലിൽ നരകയാതന അനുഭവിക്കുന്ന ആളുകളെ പുറത്തിറക്കാൻ അതും അള്ളാഹുവിൻ്റെ മാർഗമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ അതും അള്ളാഹുവിൻ്റെ മാർഗമാണ് അപ്പോൾ കടക്കാർ അവരുടെ കടം ഒഴിവാക്കി കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി സഹായ സഹകരണങ്ങളും അള്ളാഹുവിൻ്റെ മാർഗമാണ് ഇങ്ങനെ നമ്മൾ മുമ്പ് സൂറത്തുൽ ബക്കറ ഉള്ള ഭാഗം പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് പുണ്യം ഏതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഇവിടെ വിശദാംശങ്ങളൊന്നും പറയാതെ അള്ളാഹു പറയാണ് ഒരു ദിവസം വരാനുണ്ട് ആ ദിവസം വരുന്നതിന് മുമ്പേ നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സമ്പത്തല്ല നിങ്ങൾക്കതിൽ യാതൊരു അധികാരമില്ല ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ നിലയോ മെനിഞ്ഞാൻ തന്നെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് നിൽക്കാറില്ല ഞാൻ നിരന്തരം കേൾക്കുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ ഉപ്പ മരിക്കുമ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മരണശേഷം ഈ സ്വത്ത് നിങ്ങളെല്ലാവരും തുല്യമായിട്ട് വീതിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പ മരണപ്പെട്ടു പോയി ഇപ്പോൾ അത് തുല്യമായിട്ട് വീതിക്കം എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠം സമ്മതിക്കുന്നില്ല അനിയൻ സമ്മതിക്കുന്നില്ല എന്നാൽ അനുജത്തി അങ്ങനെ തന്നെ വേണമെന്നാവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞതല്ലേ എന്ന് മാത്രമല്ല മുമ്പ് ഉപ്പ അങ്ങനെ പറയുകയും അതടിസ്ഥാനത്തിൽ പലതും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഇതിനൊന്നും യാതൊരു വിലയില്ല നിങ്ങൾ മരിച്ചുപോയോ നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അധികാരമില്ലായെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരാൾ മരിച്ചാൽ പിന്നെ അയാളുടെ സമ്പത്ത് അത് ഇസ്ലാം എപ്രകാരമാണോ ഇനി മരിക്കുന്നതിന് മുമ്പ് എല്ലാ മക്കളെയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിയമപരമായിട്ട് അതിന് യാതൊരു വാല്യൂ ഇല്ല പക്ഷേ ധാർമ്മികമായിട്ട് മക്കളൊക്കെ പറയുന്നത് ഉപ്പ അങ്ങനെ പറഞ്ഞാലേ അങ്ങനെ എല്ലാവർക്കും കൂടി അങ്ങനെ ചെയ്താൽ അപ്പോൾ എല്ലാവരും പറയണം ഓക്കെ അത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ അവകാശം ഒരാണാണെങ്കിൽ അയാളുടെ അവകാശം അയാൾ അയാളുടെ സഹോദരിക്ക് കൂടി അല്ലെങ്കിൽ സഹോദരിമാർക്ക് കൂടി കൊടുക്കാൻ തയ്യാറാവുകയാണ് അപ്പം എൻ്റെ അവകാശം ഞാൻ വിട്ടുകൊടുക്കുകയാണ് പക്ഷേ അതിൽ ആർക്ക് റോളില്ല മരിച്ചുപോയ ഉപ്പാക്ക് അതിലധികാരമില്ല നിങ്ങൾ മരണപ്പെടുന്നതോടുകൂടി അല്ലെങ്കിൽ മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തുന്നതോടുകൂടി പിന്നെ നിങ്ങളുടെ അല്ല സമ്പത്ത് സമ്പത്ത് ആരും ഖബറിലേക്ക് കൊണ്ടുപോകുന്നില്ല അപ്പോൾ അല്ലാം സുഭാഷനത്തല്ല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഖബറിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അല്ല പറഞ്ഞതുപോലെ ചിലവഴിച്ചോളൂ ഞാനല്ലേ നിങ്ങൾക്ക് സമ്പത്ത് തന്നത് ഈ സമ്പത്തൊക്കെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്പത്തൊക്കെ അവരുണ്ടാക്കിയതാണെന്നാണ് നമുക്കൊക്കെ അങ്ങനെ ഒരു ധാരണയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പക്ഷേ അള്ളാഹു സുബാനത്തല പഠിപ്പിക്കുന്നതും ഇസ്ലാം പഠിപ്പിക്കുന്നതും സമ്പത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് അൽ മാലു മാലുല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് ഇല്ലെങ്കിൽ മനുഷ്യന് സമ്പത്തുണ്ടാകുമ്പോൾ അഹങ്കാരിയായി പോകും യഥാർത്ഥത്തിൽ പണക്കാരഹങ്കാരിയായി പോകുന്നതിൻ്റെ ഇപ്പോൾ ഖുറാനിൽ ഒരു ഒരു ഹുമസ എന്ന് പറഞ്ഞ സുഹൃത്തിനെ തുടങ്ങുന്നെങ്ങനെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഉമസ മറ്റുള്ളവരെ പരിഹസിക്കുന്നവരെ അള്ളാഹു പ്രത്യേകം നാശകാരികളാണ് എന്ന് എടുത്തു പറഞ്ഞിട്ട് പറയാണ് അല്ലതീ വഅദ്ദദ കാശ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നെ അതിങ്ങനെ എണ്ണി കണക്കാക്കും പിറ്റേന്ന് എണ്ണും ഇങ്ങനെ എണ്ണി എണ്ണി അത് അടയിരിക്കും അവൻ മറ്റുള്ളവരോടൊക്കെ പുച്ഛമാണ് കളിയാക്കുക അവൻ അവനൊക്കെ അഞ്ച് കാശിന് വകുപ്പില്ലാത്തവൻ പൈസക്ക് വകുപ്പില്ലാത്തവൻ നമ്മളിപ്പോൾ ഈ താലൂത്ത് രാജാവിനെ രാജാവായി നിശ്ചയിച്ചപ്പോൾ ബനു ഇസ്രായ്ലേ പറഞ്ഞ ന്യായം തരുന്നു അവൻ കാശില്ലല്ലോ എന്നായിരുന്നു പൈസ ഇല്ലല്ലോ പൈസ ഇല്ലാത്ത ആളെങ്ങനെ ഞങ്ങളുടെ രാജാവാകുക എന്നായിരുന്നു ഇവിടെ അള്ളാഹു സുബ്രഹാൻ ഹുത്തല പറയുന്നത് ഈ പൈസ ഒന്നും നിങ്ങളുണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞ ഒരാൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കാറൂൺ ആരാണ് കാറൂൻ നബിന്റെ അഞ്ജനാണോ സംഭവം അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് കാറൂൻ ഏ ആ കാറൂൻ എന്ന് പറയുന്ന ആൾ ബനു ഇസ്രായേല്യനായിരുന്നു ബനു ഇസ്രായേൽപ്പെട്ട ആളായിരുന്നു പക്ഷേ ഫിറാവുൻ്റെ ഭാഗം ചേർന്ന വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്നു ഫിറാവിൻ്റെ കാലത്തുണ്ടായിരുന്ന വലിയ ഒരു അംബാനിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ അദാനിയായിരുന്നു കാറു എന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ ഖുറാൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഖജാനകളുടെ താക്കോൽ കൊണ്ടുനടക്കാൻ പൊട്ടകങ്ങൾ വേണ്ടിവരുമായിരുന്നു എന്നാണ് അത്രയും വലിയ പണക്കാരനായിരുന്നു പക്ഷേ ഈ പണക്കാരനായി കാറൂൻ്റെ വർത്തമാനം കുറുവാൻ ഉദ്ധരിക്കുന്നുണ്ട് അത് ഇതാണ് സുഹൃത്തുക്കൾ കസസില് കാണാം ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ അധികാരം കൊണ്ടും എൻ്റെ പ്രാപ്തി കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും ഒക്കെ ഞാൻ ഉണ്ടാക്കിയ പൈസയാണ് അപ്പോൾ ആൾക്കാരെ അവനെ ഉപദേശിക്കുന്നുണ്ട് നീ നിൻ്റെ പൈസ കൊണ്ട് അഹങ്കാരം നടിച്ച് നടക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഐഹികമായ നിൻ്റെ വിഭവമൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി പക്ഷേ പടച്ചോളം മറക്കരുത് സാധനം കാറൂടെ എന്താ സംഭവിച്ചതെന്ന് അറിയുമോ ഭൂമിയാണ് പിളർന്നിട്ട് ആകെ ആ ഭൂമിൻ്റെ ഉള്ളിലാണ് പോയി എന്നാണ് കുറാൻ പറയും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ പൈസയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് അതുകൊണ്ട് ഒരു ഉപകാരവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല കാരണം മരണ സമയത്ത് നിങ്ങളുടെ കാശു കൊണ്ട് യാതൊരു കാര്യമല്ല യഹ്സബു അന്നമാലഹു അഹ്ലതാന്നാണ് കുറവാൻ പറയും പൈസ ഉണ്ടായാൽ പിന്നെ അതുകൊണ്ട് എല്ലാ കാലം ജീവിക്കാമെന്ന മട്ടിലാണ് അവൻ്റെ പോക്ക് അഹങ്കാരികളുടെയൊക്കെ പോക്ക് അങ്ങനെയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് കുറച്ച് വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താം അതോടുകൂടി നിങ്ങൾക്കൊരു ഒരു 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 കിഡ്നിക്ക് അസുഖം പിടിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൽ ക്യാൻസർ വന്നു അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞു പിന്നെ നിങ്ങളുണ്ടാക്കിയ ബില്യൺ കണക്കിന് ഡോളർ അതൊന്നും നിങ്ങളുടെതല്ല ഇവിടെ അള്ളാഹു സുബാനോ തല ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ചെലവഴിച്ചോളൂ അംഫിക്കോ മ്മാ റസഖ്നാക്കും സുറത്തുൽ മുനാഫിഖുൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ സാധാരണ കേൾക്കുന്ന കേൾക്കുന്നവരായത്താണത് ജുമാനാഫിഖു സാധാരണ നമ്മൾ ജുമാ ദിവസങ്ങളിലൊക്കെ കേൾക്കാറുണ്ടല്ലോ യാ യാദീന ആമനുലാത്തുൽ ഹിക്കും അന്തിക്കരില്ല പിന്നെന്താ ീ ഇൻ കരീബ് ഈ അള്ളാഹു ചെലവഴിക്കാൻ പറയുന്നിടത്തൊക്കെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് തന്നതിൽ ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ചിലവഴിക്കുക എടോ മനുഷ്യ നീ ഉണ്ടാക്കിയ നീ അധ്വാനിച്ചുണ്ടാക്കിയ നിൻ്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ പൈസ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ നിനക്ക് തന്നിട്ടുള്ള പൈസ കൊടുക്കണം എന്നു പറയുന്നത് ഇതാണ് അള്ളാഹു അടക്കടക്ക ഈ റസഖ്നാക്കും ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഔദാര്യമായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുകയാണ് പറയുന്നത് എവിടെ അതിനാണ് മീൻ കബിലിയേത്തിയ അഹദ കുമുൽ മൗ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പേ നിങ്ങൾ ചിലവഴിച്ചോളൂ പിന്നെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റില്ല അതായത് ഒരാൾ ഒരാൾ മരിക്കാൻ സമയത്ത് മരണക്കിടക്കയിൽ വെച്ച് മക്കളെയൊക്കെ വിളിച്ചിട്ട് മക് മോനെ എൻ്റെ ആ സ്വത്ത് അവിടെ ഉള്ള സ്വത്ത് മറ്റാ കൊടുക്കണം കേട്ടോ ഇൻ്റെ പിന്നെ കണ്ണൂർ അങ്ങാടിയിലുള്ള വലിയ ബിൽഡിങ് അത് അവിടെ മറ്റേ ആ സ്കൂളിന് കൊടുക്കണം കേട്ടോ പിന്നെ കോഴിക്കോട് അങ്ങാടിയിലുള്ള എനിക്ക് വാടക കിട്ടുന്ന ആ റൂം അത് മറ്റാ കൊടുക്കണം മരണക്കിടക്കയിൽ പറഞ്ഞ ഒരു കാര്യമില്ല കാരണം അപ്പം അതോടുകൂടി കഴിഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് പവർ ഉള്ളപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികാരമുള്ളപ്പോൾ നിങ്ങൾ കൊടുത്തോ അതേ കണക്കൂട്ടുള്ളൂ അപ്പോൾ അവിടെ മീൻ കപുലിയും ജേത്തിൽ അപ്പാണ് അവൻ വിളിച്ച് പറയുക കരയ റബിലൂലീ ഇല അജലിൻ കരീബ് കുറച്ച് നേരം ടു അവേഴ്സ് എന്നെ ഒന്ന് വിടുമോ എന്നാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ അസ്വദക്ക വാക്കുമിനെ ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ ശതക്കോടുക്കാം ഞാൻ നല്ലൊരു മനുഷ്യനാകാം രണ്ട് മണിക്കൂർ വിട്ടു വരുമോ ാഹു നഫ്സൻ ഇതാ അജലുഹ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമില്ല സമയം എത്തിയാൽ പിന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ പിടിച്ചാണ് കൊണ്ടുപോകും എനിക്ക് രണ്ട് മണിക്കൂർ പോയിട്ട് രണ്ട് സെക്കൻഡ് തരില്ല വലയ്യൂ അഹ് അള്ളാഹു നഫ്സൻ ഇതാ അജലുഹ ഇതാണ് അള്ളാഹു സുബാനോത്താലവിടെ സത്യവിശ്വാസികൾ ഓർമ്മപ്പെടുന്നത് പിന്നെ ആ ദിവസത്തിൻ്റെ ഇപ്പോൾ ഈ സമ്പത്തിനെക്കുറിച്ച് സൂറത്തുൽ ഹദീദിൽ ഒരു കാര്യം കാര്യമല്ല പറയുന്നുണ്ട് സമ്പത്ത് യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല നിങ്ങളുടെ നിങ്ങളെ അതിൽ പ്രതിനിധിയാക്കിയിരിക്കുകയാണ് ഞാൻ എക്സാമ്പിൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം ഞാൻ നാട്ടിൽ പോവുകയാണ് നാട്ടിൽ പോകുമ്പോൾ ഒരു രണ്ടായിരം ദീനാറ് ജീൽ സാഹിബിനെ ഏൽപ്പിച്ചു ഇത് നിങ്ങൾ തൽക്കാലം പിടിക്കി കയ്യിൽ വെക്കി ഇത് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വിളിച്ച് പറയും കൊടുക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് ഏൽപ്പിച്ച് പോയി ഞാൻ നാട്ടിലെത്തിയ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ച് പറയുകയാണ് എൻ്റെ രണ്ടായിരത്തിന്ന് ഒരു ഇരുന്നൂറ് ദീനാരത കരീം സാഹിബിന് കൊടുക്കണം ഏത് രണ്ടായിരം എപ്പോൾ രണ്ടായിരം നിങ്ങൾ എനിക്ക് എനിക്കെന്നോ എന്നൊക്കെ ജസീൽ പറയുകയാണെങ്കിൽ പിന്നെ മുമ്പറയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും തെളിവൊന്നുമില്ലെങ്കിൽ നമ്മുടെ പൈസ പോയി എന്നും പറയാം ശരിക്കും അങ്ങനെ ചെയ്യുന്ന ഒരാൾ യഥാർത്ഥത്തിൽ വഞ്ചന അല്ലേ ശരിയായ മഞ്ഞ് കാരണം യഥാർത്ഥത്തിൽ ആ പൈസ അദ്ദേഹത്തിൻ്റെതല്ല ഞാൻ അദ്ദേഹത്തെ പിടിക്കാൻ ഏൽപ്പിച്ചതാണ് ഞാൻ പറയുന്നത് പോലെ ചെലവഴിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വേറൊന്നും കൂടി പറഞ്ഞു വേണമെങ്കിൽ നിനക്കിതിൽ നിന്ന് ഒരു അഞ്ഞൂറ് എടുക്കട്ടോ അഞ്ഞൂറ് ദിനാർ എടുക്കാം അത് ഞാൻ പറഞ്ഞതാണ് അള്ളാഹു സുബ്രഹാനോ തല വളരെ ഔദാര്യവാനാണ് അള്ളാഹു പറയണേ ഞാൻ നിനക്ക് സമ്പത്ത് നിന ഏൽപ്പിക്കാൻ നീ ചെലവഴിച്ചോ നിനക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒക്കെ ചിലവഴിച്ചോ പക്ഷെ ഞാൻ പറയുന്ന രൂപത്തിൽ കൊടുത്തിരിക്കണം അത് നീ ശ്രദ്ധിക്കണം ഞാൻ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ അപ്പം നിനക്ക് ആ പൈസക്ക് അധികാര അവകാശമില്ല സൂറത്തുൽ ഹദീദിൽ ഏഴാമത്തെ ആയത്തിൽ കാണാം ആമിനു ബില്ലാ ഹി വ വംഫിഖു മിമ്മാ ജാലക്കും മുസ്തഖ്ലഫീ നഫീഹി എന്നാണ് പറഞ്ഞു നിങ്ങളെ ഞാൻ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആയ തന്നെ പറയുന്നത് നിങ്ങളെ ഞാൻ പ്രതിനിധിയാക്കി നിശ്ചയിച്ച സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിച്ചോളി വ അംഫിക്കു ഇവിടെ പറഞ്ഞ മിമ്മാ റസഖനാക്കും ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്നല്ലേ ഇവിടെ പറഞ്ഞാൽ എന്താണെന്നറിയോ വ അംഫിക്കു മിമ്മാ ജാലക്കും മുസ്തഖ്ലഫീ ഫീഹി നിങ്ങളെ പ്രതിനിധികളാക്കി നിശ്ചയിച്ച സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിച്ചോളൂ അപ്പോൾ അള്ളാഹു സുബ്രഹാനുത്തല്ല ചിലവഴിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സമ്പത്തല്ല അള്ളാഹു നമുക്ക് ഔദാര്യമായി തന്ന സമ്പത്താണ് ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും നല്ല ആൾക്കാർക്ക് പൈസ ഉണ്ടാകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ബുദ്ധിയും കഴിവുള്ള സമ്പന്നൻ നല്ല ബുദ്ധിയും കഴിവുള്ള ശാസ്ത്രജ്ഞന്മാർ നല്ല വിവരമുള്ള ആൾക്കാർ ചിലപ്പോൾ അഞ്ച് കാശിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നത് കാണാം ഒരന്ധം അല്ലാത്ത ചിലപ്പോൾ നമുക്ക് ഇയാൾക്ക് പൈസ ഒക്കെ എവിടെ കിട്ടിയത് എന്ന് നമുക്ക് തോന്നും നിങ്ങൾ വായിക്കാനും എഴുതാനും അറിയാത്ത ആൾക്കാർ ആയിട്ടുണ്ട് അവർക്ക് സ്വന്തം പേരെഴുതി അറിയില്ല അവർ എന്നിട്ട് ഒപ്പിടലൊക്കെ ഇതുകൊണ്ടാണ് അപ്പോൾ ബുദ്ധിയും കഴിവും ഉണ്ടായത് കൊണ്ട് മാത്രം സമ്പത്തുണ്ടാവും എന്ന് വിചാരിക്കരുത് അതല്ല കൊടുക്കുന്നതാണ് അപ്പം സമ്പത്തും സന്താനങ്ങളും അല്ല പരീക്ഷണമായിട്ട് കൊടുക്കുന്നതാണ് ആ പരീക്ഷണത്തെക്കുറിച്ചാണ് അല്ല പറയുന്നത് ഞാൻ ചെലവഴിക്ക ഞാൻ നിങ്ങൾക്ക് ചിലവഴിക്കാൻ തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം വേറെ സുഹൃത്തും നൂറിൽ കാണാം ആ തൂഹും വൂഹും മാലില്ലാ ഹില്ലും ഞാൻ നിങ്ങൾക്ക് നൽകി അല്ല പറയാണ് അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക അപ്പോൾ ഇവിടെ മാലുല്ലാന്ന് തന്നെ പറഞ്ഞു അള്ളാൻ്റെ ധനം നമ്മുടെ ധനം എന്നല്ല അള്ളാൻ്റെ ധനം അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാവങ്ങൾക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക എന്ന് അള്ളാഹു സുബ്രഹാന ഹോത്രാല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ സൂറത്തുൽ ബക്റയിൽ തന്നെ ഈ ആയത്തിൻ്റെ ആശയം എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ബയ്യളില്ല അവിടെ ഹുല്ലത്തില്ല അവിടെ ശഫാത്തില്ല മനുഷ്യന് പൈസ കിട്ടുന്ന മൂന്ന് പ്രധാനപ്പെട്ട മാർഗങ്ങൾ മനുഷ്യൻ അവൻ്റെ സൗകര്യങ്ങളും അവൻ്റെ സംവിധാനങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട മാർഗങ്ങളല്ലവിടെ പറയുന്നത് അവിടെ ഉണ്ടാവില്ല എന്ന് പറയാം ഒന്ന് ബയ്യ എന്താ എന്ന് പറഞ്ഞാൽ കച്ചവടം സെയിൽസിനാണ് സാധാരണ ഇതിൽ ബയ്യെന്ന് പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞത് വെറും സെയിൽസ് മാത്രമല്ല സെയിൽസും പർച്ചേസും കൂടി കൂടിയതിനും എന്ന് പറയും നമ്മൾ ഈ പിന്നെ സൂറത്തുൽ ജുമായുടെ അവസാന ഭാഗത്തല്ലേ ഇൻകുൻസും അവിടെ ബൈ എന്ന് പറഞ്ഞാൽ അവിടെ സെയിൽസ് എന്നാണ് അതിൻ്റെ പദത്തിന് അർത്ഥമെങ്കിലും കച്ചവടം എന്നാണ് ഉദ്ദേശ്യം ഇപ്പം കച്ചവടത്തിന് പൊതുവേ ബൈ എന്ന് പറയും അപ്പോൾ സെയിൽസും പർച്ചേസും കൂടിയ കാര്യത്തിനും പക്ഷെ കച്ചവടത്തിന് ശരിയായ പദം എന്താണെന്നറിയോ തിജാറത്ത് എന്നാണ് തിജാറത്ത് അങ്ങനെയാണ് കച്ചവടം എന്നാണ് ശരിക്കും അറബിയെ പറഞ്ഞാൽ അപ്പോൾ കച്ചവടത്തിലെ പൈസ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം പർച്ചേസ് അല്ല പർച്ചേസ് എന്താ പൈസ പോ പോണ ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ പോവുകയാണോ അയ്യുക നമ്മൾ പൈസ പോവുകയ്യ പൈസ ഉണ്ടാക്കുന്ന ഭാഗമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതെന്താ സെയിൽസാണ് കച്ചവടത്തിൽ നമ്മൾ സെയിൽ കാ സാധനം നിങ്ങൾക്കാണ് വിൽക്കുമ്പോഴാണ് എനിക്ക് ലാഭം ഉണ്ടാവുക അപ്പോൾ അള്ളവരെയാണ് നാളെ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ കൊണ്ടുപോയിട്ട് പരലോകത്ത് ചെന്നിട്ട് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കരുത് ലാഭം അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത് ലാബൈ അവിടെ വെച്ചിട്ട് യാതൊരു സെയിൽസും നടക്കൂല യാതൊരു പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല യാതൊരു ലാഭവും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെയുള്ള എന്താണെന്നു പറയുക വലഹുല്ല എന്താ ഹുല്ല എന്ന് പറഞ്ഞാൽ ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ട ആൾ ഹല ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ് പൈസ ഉണ്ടാക്കുന്ന മറ്റൊരു രൂപം ഫ്രണ്ട്ഷിപ്പാണ് സുഹൃത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സഹായിച്ചേക്കാം നിങ്ങൾക്ക് ഒരു ഒരു ദിനാർ അത്യാവശ്യം വരുമ്പോൾ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നേക്കാം നാളെ പരലോകത്ത് വെച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ സുഹൃത്തിനുണ്ടാവുമല്ലോ അവൻ എൻ്റെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ എന്നെ അള്ളാൻ്റെ സന്നിധിയിൽ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം നടക്കാം നാളെ ഒരു സുഹൃത്തും ഉണ്ടാവില്ല കുല്ലത്ത് എന്ന് പറഞ്ഞാൽ അതാണ് സൗഹൃദം സൗഹൃദം കൊണ്ട് പലതും നടക്കും ഇഹലോകത്ത് പരലോകത്ത് അതൊന്നും വില വിലപ്പോവില്ല എന്ന് മാത്രമല്ല പരലോകത്ത് ഓരോരുത്തരും സുഹൃത്ത് പോയിട്ട് സ്വന്തം സഹോദരൻ ഉമ്മ വാപ്പ മക്കൾ ഇതൊക്കെ അല്ല നമ്മളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ ഇവരെ പോലും നോക്കില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ േ നാളെ മനുഷ്യനോടുകയാണ് ഓടുമ്പോൾ അവൻ്റെ ബ്രദറെ കണ്ട് ഹായ് ബ്രദർ എന്ത് ഒരു ബ്രദറിനെയും കാണൂല പിന്നെ അവ നോക്കുമ്പോഴും ഉമ്മ ഉമ്മ നിങ്ങൾ നടക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാനിട്ടങ്ങളൊപ്പം വാപ്പാരെ കാണുകയാണ് കാണ ഭാവം നടക്കൂല എന്നാ പറയുന്നത് പാപ്പ വാപ്പാൻ്റെ ഒഴിക്ക് പോകട്ടെ ഉമ്മൻ്റെ ഒഴിക്ക് പോകട്ടെ എന്നാൽ പിന്നെ എത്ര കാലം ഒന്നിച്ച് കിടന്ന സ്വന്തം ഇണ വ സോഹിബത്തി ഭാര്യനെ കണ്ട കണ്ട പോലെ അടിക്കൂല ഓടും നീ അതൊക്കെ നീ ഭാര്യനെ പരിഗണിച്ചല്ല മക്കളെ നിങ്ങൾ ചേർത്ത് അണച്ച് പിടിക്കുന്ന ആൾക്കാരാണല്ലോ മക്കളോ മക്കളെ കണ്ടാലും മൈൻഡ് മൈൻഡേയില്ല ഓടുകയാണ് മൻ ഫറന്ന് പറഞ്ഞാൽ പേടിച്ചോടിയെന്നാണ് മനുഷ്യൻ പേടിച്ചോടുകയാണ് മിൻ അഹി വ വ വ വ ഉംബത്തി കാരണം എന്താണ് ഓരോരുത്തർക്കും ഓടാൻ ന്യായുണ്ടല്ലോ ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യത്തിൽ തന്നെ ലിക്കുല്ലിം റിം മിൻഹും യോമ ഇരി യോനി അതുകൊണ്ടാണ് ഓടുന്നത് ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യം തന്നെ എമ്പാടുണ്ട് അത് താങ്ങാൻ വയ്യായിട്ട് നടക്കുകയാണ് ആയിഷാർ അള്ളി അള്ളാഹുനെ ചോദിക്കുന്നൊരു ചോദ്യം അദ്ദേഹത്തിൽ ഉണ്ട് ഞാൻ മുമ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നാളെ പറഞ്ഞ ലോകത്തെല്ലാവരും നഗ്നരായിട്ടായിരിക്കും എഴുന്നേൽപ്പിക്കപ്പെടുക നബി പറഞ്ഞു അതെ അയ്യേ അപ്പോൾ ഒരാൾ മറ്റൊരാളുടെ കൂയി കാണൂലേ അപ്പോൾ കൂയി കൂയി എന്ന് പറയില്ലേ ഇതായിരുന്നു ആയിഷാർ അറുഹുനയുടെ ചോദ്യം നബി നബിസ് അലൈഹി അലിസ്ല്ലാം പറയുന്നുണ്ട് അതിനൊക്കെ അതൊക്കെ എനിക്ക് ആരൊക്കെ നേരന്ന് നിങ്ങളോടാണ് നിങ്ങടെ കാര്യം എന്തായി അപ്പോഴേക്കും അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു നോക്കാനോ മറ്റൊരാളുടെ നഗ്നത നോക്കാനൊന്നും അവിടെ നേരല്ല അതാണ് യോമയുൽ എല്ലാ ഓരോരുത്തർക്കും അന്ന് അവനവൻ പിടിപ്പത് പണിയുണ്ടാവും ആ ദിവസം എത്തുന്നതിന് മുമ്പേ നിങ്ങൾ ചിലവഴിക്കാൻ നോക്കി എന്നാൽ കാര്യം ഉണ്ടാവും എത്തിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടെ കച്ചവടം നടക്കില്ല അവിടെ നിങ്ങളുടെ യാതൊരു സൗഹൃദവും നടക്കൂല മൂന്നാമത് പറഞ്ഞാൽ എന്താണെന്നറിയോ ശെഫാഴത്ത് ശെഫാഴത്തും നടക്കൂല ഇനി ആഴത്തിൽ കുറിശിയിൽ വിശദമായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായി പറയാം എന്താ ശെഫാഴത്ത് എന്ന് പറഞ്ഞാൽ ശുപാർശ ശുപാർശ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കുയത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന പദമാണ് വാസ്ത ഇയാൾക്ക് ഇപ്പോൾ ഇത് സാധാരണഗതിയിൽ നടക്കൂല പക്ഷെ ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞാൽ ഒന്ന് ശരിയാക്കി കൊടുക്കണേ നടക്കും ഇപ്പോൾ കുവൈത്തിൽ നടക്കാത്ത കാര്യമൊക്കെ നടക്കുന്നത് അങ്ങനെയാണല്ലോ ഇവിടെ ഇവിടെ പലതും നടക്കും ഇവിടെ മാത്രമല്ല ലോകത്തെമ്പാടും അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ കുവൈത്തിലെ കാര്യം മാത്രമല്ലല്ലോ നിങ്ങൾക്കൊരാളുമായിട്ട് ഒരു ബന്ധമുണ്ട് സൗഹൃദമുണ്ട് അയാളോട് നിങ്ങൾ പറയാണ് ഇതാ എൻ്റെ ആളാണ് വരുന്നത് ഒന്ന് അങ്ങ് കടത്തി വിട്ടേക്കണേ ഇങ്ങനെ നാളെ പരലോകത്ത് നടക്കുന്ന നിങ്ങൾ വിചാരിക്കണത് നമ്മളാളാട്ടോ ഒന്ന് അടച്ച് പഠിച്ചവനോട് നമ്മളാളാട്ടോ ഒന്നങ്ങ് വിട്ടേക്കണേ എന്ന് നാളെ പറഞ്ഞാൽ നാടക്കൂല്ല എന്നാണല്ലോ പറയുന്നത് ഇനി അത് അത് നമ്മുടെ ആയത്തിൽ കുറിച്ചിട്ട് വരുന്നുണ്ട് അപ്പം എങ്ങനെ നടക്കും എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നടക്കും അള്ളാഹു സുബാനവത്താല നബിക്ക് പ്രത്യേകത കൊടുത്തതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് നാളെപ്പരലോകത്ത് എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുകയാണ് എന്തിനായി വിഷമിക്കുന്നതെന്ന് അറിയോ ഇത് ഈ കോടതി എപ്പോഴാ തുടങ്ങുക അതിനാണ് വിഷമിക്കുന്നത് അള്ളാഹു വിചാരണ എപ്പോഴാണ് തുടങ്ങുക കാരണം ഇത്ര എന്താ പറയുക കഴുത്തോളം വിയർപ്പിൽ മുങ്ങി കുളിച്ച് ആകെ കഷ്ടപ്പെട്ട് സൂര്യൻ തൊട്ടടുത്ത് വന്ന് അത്രയും പ്രയാസത്തിലാണ് പ്രയാസത്തിലാണെന്നാറെ പറലോകത്ത് എല്ലാവരുടെയും ആഗ്രഹം തന്നിരുന്ന ഇതൊന്ന് എന്തെങ്കിലും ഒന്നും ആക്കണ്ടേ ഇതൊന്ന് തുടങ്ങി കിട്ടാം ആ സമയത്ത് അള്ളാഹുസുബാനോത്തൽ നബി സല അലിസ് വല്ല പ്രത്യേക അനുവാദം കൊടുക്കുന്നവരെയാണ് ആ സമയത്ത് നബി ഷഫായത്തിന് പഠിച്ചവനെ വേറെ കാര്യക്കൊന്ന് പരിഗണിക്കണമെന്ന് കെട്ടാവോ എന്ന് പറയും പക്ഷെ അവിടെയൊക്കെ ബീദിനിഹിത അത് നമുക്ക് ആദ്യത്തെ കുറിച്ച് അപ്പം വിശദമായിട്ട് പറയാം എന്തായിരുന്നാലും വലാഹുല്ലത്തുൻ യാതൊരു സൗഹൃദവും നടക്കില്ല വലാ ഷെഫാഴത്തുൻ യാതൊരു ശുപാർശയും നടക്കൂല അതുകൊണ്ട് നാളെ ഇപ്പോൾ നമ്മുടെ ആ ഉസ്താദ് നമുക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് വരും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മടക്കി വെച്ചേക്ക് ഒരു ഉസ്താദ് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിക്ക് ടിക്കറ്റ് വരില്ല നിങ്ങൾക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ നിങ്ങൾ തന്നെ പണിയെടുക്കണം ഉസ്താദ് ഉസ്താദിൻ്റെ സ്വർഗം നോക്കുക എന്നല്ലാതെ വേറൊരു കാര്യമൊന്നും നടക്കൂല ഇതാണ് അള്ളാഹു സുഖാനത്തെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ വലഹുല്ലത്തുൻ വല ഷഫാഴത്തുൻ ഒരു ഷഫാഴത്തും നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് നടക്കുകയില്ല എന്നിട്ട് അള്ളാഹു സുബ്ഹാനോത്തല്ല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് വൽ കാഫിറൂനഹുമാലിമോൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ കാഫിർ എന്ന പദത്തിന് പ്രധാനമായും രണ്ടർത്ഥമുണ്ട് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഒന്ന് മൂടി വയ്ക്കുന്നവൻ പിന്നെയോ നിഷേധി മൂടി വെക്കുന്നവൻ നിഷേധി ഒരർത്ഥം കൂടിയുണ്ട് കാഫിർ കൃഷിക്കാരൻ അത് മൂടി വെക്കുന്നവൻ എന്നുണ്ടായതാണ് എന്ന് പറയുന്നത് കൃഷിക്കാരനും പറയും ഒരർത്ഥം കൂടിയുണ്ട് ഷാക്കിർ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കാഫിർ ആ ഷാക്കിർ നമ്മൾ ആരും ഷാക്കിർ എന്നുള്ള പേരുള്ളേ ഷുക്ർ കാരണം അതെ അപ്പം ഷുക്റിൻ്റെ ഓഫോ ഓപ്പോസിറ്റാണ് കുഫ്റ് അപ്പം ഇവിടെ അള്ളാഹു സുബാനുഭവത്താൽ എത്ര സമ്പത്ത് കൊടുത്തിട്ടും അത് നല്ലവരൻ ഇടോ മനുഷ്യ ആയിരുന്നു ഒരു രണ്ടര ശതമാനം നീ ആ പാവങ്ങൾ കൊടുക്ക് ഏയ് ഞാൻ കൊടുക്കൂല ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ മോനെ അതൊന്നും ഒരു അഞ്ച് മിനിറ്റ് മറ്റൊന്ന് കളിക്കാൻ കൊടുക്കുക പറഞ്ഞാൽ ഏയ് കൊടുക്കൂല ഇത് ഇതേ കുട്ടിത്തെ മനസ്സാണ് നിങ്ങൾ പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ കാഫിറാണ് കാഫിർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അള്ളാനെ നിഷേയിക്കുന്ന ആളൊന്നും ആണെന്നൊന്നുമില്ല കാഫിർ എന്ന് പറഞ്ഞാൽ അല്ല തന്നിട്ടുള്ള സമ്പത്ത് അള്ള പറഞ്ഞ മാർഗത്തിൽ കൊടുക്കാതിരിക്കുന്നവനും കാഫിറാണ് ഇവിടെ പറയുന്ന കാഫിർ വൽ കാഫിറൂന നിഷേധികളായ ആളുകൾ നന്ദി കെട്ടവരായ ആളുകൾ ഉമുൽ അവർ അവരനെയാണ് അക്രമികൾ വേറൊരു കാഫിറിന് ഇപ്പോൾ നിഷേധീകരണ അർത്ഥമുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ അല്ല പറയണമെന്നു വെച്ചാൽ ഒരു ദിവസം വരാൻ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ട് അല്ലേ സത്യവിശ്വാസികൾ അള്ളാൻ്റെ മാർഗ്ഗ നേരത്തെ പറഞ്ഞില്ല മുസ്ലിങ്ങളാണ് ഔദാര്യത്തിൽ മുമ്പന്മാർ അവരുടെ സമ്പത്ത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കും എന്താ കാരണം നാളെ പരലോകത്ത് അതെനിക്ക് ഉപകാരപ്പെടും റസൂള്ളി സ്വീസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്ത കുഞ്ഞാറവല ഉഭിഷിക് തമ്ര ഈ ഈ തമ്രത്ത പറ എന്താ അറിയോ കാരക്ക കാരക്കൻ്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടല്ലോ ഈ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടിക്കുന്ന പറഞ്ഞത് കാരക്കൻ്റെ കഷ്ണം കൊണ്ട് നരകത്ത് എടുക്കാൻ പറ്റുമോ പറ്റും വിശക്കുന്നവരാൾക്ക് ഒരു കാരക്കൻ്റെ കഷ്ണം നിങ്ങൾ കൊടുത്താൽ നാളെ നരകത്ത് നിന്ന് നിങ്ങൾക്ക് വലിയൊരു കർട്ടനായി അത് മാറുന്നതാണ് അപ്പം നമ്മുടെ പ്രതീക്ഷ എന്താണ് നാളെ പരലോകത്ത് ഇതിനൊരു പ്രതിഫലം കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷെ കാഫിറിനോ അയാൾക്ക് ഇവിടുത്തെ ഒരു ജീവിതമേ ഉള്ളൂ അതുകൊണ്ട് അയാളെന്തിന് പാവങ്ങളെ സഹായിക്കണം അപ്പം നാളെ അതുകൊണ്ട് അയാളുടെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എന്ത് വന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ളൊരീ ജീവിതം ഇവിടെ കടിച്ച് കുടിച്ച് മതിച്ച് രസിച്ച് അങ്ങ് തീർക്കുക കാരണം വേറൊരു ജീവിതം ഇല്ലല്ലോ ഇവിടെ അള്ളവരെയാണ് പക്ഷെ സത്യവിശ്വാസികളുടെ കാര്യം അങ്ങനെയല്ല അവരിവിടെ ചിലവഴിക്കണം നാളൊരു ലോകം വരാനുണ്ട് എന്നാലോചിച്ചിട്ട് ഇതാണ് വ്യത്യാസം ജീവിതത്തിലെ കാഴ്ചപ്പാടിലിതാണ് വ്യത്യാസം ഭൗതികവാദി ഒരു നിരീശ്വരവാദി എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പ്രളയം വരുമ്പോൾ പ്രളയം ആളുകൾ വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ വിശ്വാസികളായ ആളുകൾ കൈ മെയ് മറന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരുങ്ങണിറങ്ങണം അവരുടെ ജീവിതം തന്നെ മാറ്റി വെച്ചിട്ട് ജീവിതം റിസ്ക്കിലാക്കിയിട്ടാണ് ഇറങ്ങണത് എന്താ അതിൻ്റെ താല്പര്യം അതിൻ്റെ താല്പര്യം അല്ലാണ്ട് അടുത്ത് കൂലിയിട്ടണമെന്നാണ് എന്താണ് വലിയ വായിൽ പ്രസംഗിക്കുന്ന യുക്തി വ്യാധികളൊന്നും അവിടെ കാണാത്തത് അതൊക്കെ നഷ്ടമാണ് അവിടെ എന്താ കാര്യം ഇഹലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ല ഈ ഇഹലോകത്ത് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് പിന്നെ കിട്ടാത്തതിനെ കുറിച്ച് പിന്നെ എന്തിനാണ് നമ്മൾ ഇഹലോകത്ത് പണിയെടുക്കേണ്ടത് ഇഹലോക ഇതാണ് ഭൗതികവാദി എന്ന് പറയാം ഭൗതികമായി എന്തെങ്കിലും കിട്ടുമോ റെഡി ഇല്ലേ ഇല്ല പക്ഷെ വിശ്വാസികൾ അവിടെ മുൻനിരയിൽ ഉണ്ടാവാൻ കാരണം ഇവർക്ക് ഈ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നൊരു മനുഷ്യന് കൈ കൊടുത്തിട്ടുണ്ട് കയറ്റിയാൽ നാളെ പരലോകത്ത് അതുവഴി അടുത്ത് രക്ഷ കിട്ടുമെന്ന് അവൻ അറിയാം അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിലുണ്ട് വൽ കാഫിർ നഹമ്മലിമോ എന്ന് പറഞ്ഞാൽ നാളെ ഈ ബൈം ഈ ഷഫാഴത്തും ഈ ഹുല്ലത്തും ഷഫാഴത്തും ഇല്ലാത്തൊരു ദിവസത്തെ പേടിക്കണമതിന് മുമ്പേ നിങ്ങൾ ചെലവഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുന്ന ആളുകൾ അങ്ങനൊരു ഒരു പരലോകല്ല ഇൻ ഹിയ ഇല്ല ഹയതുനിയ നമുത്തുവന ഹയ്യ ഇവിടെ ജീവിച്ച് മരിച്ചു മരിച്ചുപോകാമെന്നല്ലാതെ എന്ത് പരലോകം പോയി പണി നടാ എന്ന് പറയുന്ന ആളുകൾ അവർ അക്രമികളാണ് അപ്പോൾ ഇവിടെ അള്ള കൊടുത്ത സമ്പത്ത് ചെലവഴിക്കാത്ത ഒരു അക്രമികളാണ് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാൻ അഹുബത്തല പറഞ്ഞതുപോലൊരു ദിവസം വരും എന്ന് നിഷേധിക്കുന്നവരും അക്രമികളാണ് അവർ അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കില്ല ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇൻഷാ അല്ല ആയത്തിൽ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു സുബ്ഹാൻ അഹു വത്ത അലാലുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാന അലഹദല്ലാഹി റബ്ബുലമീൻ അസ്ലാമലൈക്കും വരഹമുലി വരക്കൂ